ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭഗ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാവണന്റെ പുറപ്പാട്. ആരെയും പോരിന് അയക്കുന്നതില്ല, ഇനി നേരെ പൊരുത് ജയിക്കുന്നതുണ്ടല്ലോ. അയക്കുന്ന രാക്ഷസന്മാരൊക്കെ കൊല്ലപ്പെട്ടത് കണ്ടിട്ട് രാവണൻ പറഞ്ഞു, ഇനി ഞാൻ തന്നെ പോകാം. നമ്മോടുകൂടെയുള്ളവർകൾ പോന്നിടുക, ഇനി ഇവിടെ ആരൊക്കെയായി ബാക്കിയുള്ളത് അവർ വരിക, നമ്മുടെ തേരും വരുത്തുക എന്നാണവൻ. വെൺമതി പോലെ നല്ല പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചതുപോലെയുള്ള കുടയും പിടിപ്പിച്ച് പൊന്മയമായൊരു സ്വർണത്തിൻ്റെ തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെൺചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും ആയിരം വാജികളെ കൊണ്ടുപൂട്ടിയ ആയിരം കുതിരകളെ പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി മേരുശിഖരങ്ങൾ പോലെ സുമേരു പർവ്വതം പോലെ അത്രയും ഉന്നതമായ കിരീടങ്ങൾ, ഹാരങ്ങൾ, മാല, ആദിയാം ആഭരണങ്ങളും തുടങ്ങിയ ആഭരണങ്ങൾ, പത്തു മുഖവും ഇരുപത് കൈകളും, ഹസ്തങ്ങളിൽ ചാപബാണ ആയുധങ്ങളും, നീലാദ്രി പോലെ ഒരു നീലപർവ്വതം പോലെ നിശാചരനായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ഇനി ബാക്കിയുള്ള എല്ലാവരും ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ തെരുതെരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ട് ഇങ്ങനെ ഒരു വലിയൊരു പട തന്നെ വരുന്നത് കണ്ടിട്ട് രഘുവരൻ മന്ദസ്മിതം ചെയ്ത് നേത്രാന്ത സംജ്ഞയാ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുകയാണ് വിഭീഷണനോട്. മന്ദം വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു, നല്ല വീരന്മാർ വരുന്നത് കാണടോ, ദാ നോക്കൂ ഒരു വലിയ പട തന്നെ വരുന്നുണ്ട്. ചൊല്ലേണം എന്നോട് ഇവരെ യഥാഗുണം, ഇനി ഇവരെ ഓരോരുത്തരെ ആയിട്ട് നീ തന്നെ എനിക്ക് പരിചയപ്പെടുത്തി തരൂ എന്നത് കേട്ട് വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ. ബാണചാപത്തോട് ബാലാർക്ക കാന്തി പൂണ്ട്, ബാലാർക്കൻ ഉദിച്ചു വരുന്ന അർക്കൻ സൂര്യൻ, അതാണ് ബാലസൂര്യൻ. ബാലസൂര്യൻ്റെ ആ കാന്തിയുള്ള കാന്തി പൂണ്ട് ആനക്കഴുത്തിൽ ആനപ്പുറത്തേറി വരുന്നത് അകമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹത്തിൻ്റെ ചിത്രമുള്ള കൊടിയടയാളം ഉള്ള തേരിൽ വരുന്നവൻ സിംഹപരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ. ഇതിനു മുൻപ് അവൻ മായാപ്രയോഗത്തിലൂടെയാണെങ്കിലും നമ്മെ ജയിച്ചവനാണ്. ആയോധനത്തിന് ബാണചാപങ്ങൾ പൂണ്ട് ആയതമായൊരു വലിയ ഒരു തേരിൽ കരയേറി കായം വളർന്ന് ശരീരം അത്രയും വലുപ്പമുള്ള വിഭൂഷണം പൂണ്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞു വരുന്ന അവൻ പൂണ്ട് അതികായൻ വരുന്നത് രാവണൻ തൻ മകൻ. അതികായൻ എന്ന രാവണൻ്റെ മറ്റൊരു മകനാണ് അത്. പൊന്നണിഞ്ഞ് ആനക്കഴുത്തിൽ നിറയെ പൊന്നൊക്കെ അണിഞ്ഞിട്ട് ആനയുടെ മുകളിൽ വരുന്നവൻ ഉന്നതൻ ഏറ്റം മഹോദരൻ മന്നവാ, മഹോദരനാണത്. വാജിമേലേറി പരിഘം തിരിപ്പവൻ കുതിരയുടെ മുകളിൽ വന്നിട്ട് പരിഘം എന്നാൽ ഇരുമ്പുലൊക്കെ ഇങ്ങനെ കയ്യിലിട്ട് തിരിപ്പവൻ ആജി ശൂരേന്ദ്രൻ, യുദ്ധത്തിൽ വീരശൂരപരാക്രമിയായിട്ടുള്ള വിശാലൻ നരാന്തകൻ. വെള്ളരുതിൻ മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശിരസല്ലോ. വെള്ള എരുത്, എരുത് എന്നാൽ കാള, വെള്ളക്കാളയുടെ മുകളിൽ ഏറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശിരസല്ലോ. തൃശൂലം പിടിച്ചങ്ങനെ ആക്രമോത്സുകനായിട്ട് നിൽക്കുന്നവൻ തൃശിരസ്സാണ്. രാവണൻ തന്മകൻ മറ്റേതിനങ്ങേത് ദേവാന്തകൻ തേരിൽ വന്നത് മന്നവ, അതും രാവണൻ്റെ മകനാണ്. അവൻ ദേവാന്തകനാണ്, ദേവന്മാരെയൊക്കെ കൊന്നൊടുക്കുന്നവനാണ് തേരിൽ വന്നത്.
ഇനി കുംഭകർണാത്മജൻ, കുംഭകർണന്റെ മകൻ കുംഭൻ അങ്ങേതവൻ. അടുത്തത് തമ്പി നികുംഭൻ, ഇനി അവൻ്റെ അനുജൻ നികുംഭൻ പരിഘായുധനല്ലോ, അവനും കയ്യിൽ ഇരുമ്പുലക്ക പിടിച്ചിരിക്കുന്നു. ദേവകുലാന്തകനാകിയ രാവണൻ ഏവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ദേവകുലത്തിന് അന്തകനാകാൻ വേണ്ടി തുനിഞ്ഞ് രാവണൻ ഏവരോടും നമ്മെ, കൂടെയുള്ള ബാക്കി എല്ലാ മഹാരഥന്മാരെയും കൂട്ടി ഇതാ നമ്മെ കൊല്ലാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ടതിന് ഉത്തരം രാഘവൻ താനും അരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ. എൻ്റെ ഉള്ളിലെ എൻ്റെ എല്ലാ കോപവും ഇന്ന് തന്നെ ഞാൻ കളയുന്നതാണ് എന്നരുളിച്ചെയ്ത് നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും ഒരുമിച്ചു വന്നു. പക്ഷെ പിന്നീട് രാവണൻ പറഞ്ഞു, എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്ത് കടന്നൊരു ഭാഗമേ. ലങ്ക നഗരത്തിൽ ആരുമില്ലെങ്കിൽ, അല്ലെങ്കിൽ കൊട്ടാരത്തിൽ ആരുമില്ലെങ്കിൽ അത് ശരിയാവില്ല. ഇവർ അവിടെ വന്ന് ആക്രമിക്കും. അതുകൊണ്ട് പാർത്ത് ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ, ശത്രുക്കൾ അവിടെ കയറി കൂടുന്നതിന് മുന്നേ കാത്തുകൊള്ളുവിൻ, നിങ്ങൾ ചെന്ന് ലങ്കാപുരം, നിങ്ങളെല്ലാവരും ലങ്കാപുരത്തിന് കാവൽ നിൽക്കൂ. യുദ്ധത്തിന് ഇന്ന് ഞാൻ പോരും ഇവരോട്, ഞാൻ മതി ഇതിന്. ശക്തിയില്ലായ്കയും ഇല്ലിതിന്നേതുമേ, എനിക്ക് ശക്തിക്കൊരു കുറവുമില്ല. ഏവം നിയോഗിച്ച നേരം നിശാചരർ ഏവരും ചെന്ന് ലങ്കാപുരം മേവിനാൽ ബാക്കി എല്ലാവരും തിരിച്ചുപോയി. വൃന്ദാരക അരാതി ദേവന്മാരുടെ ശത്രുവായിട്ടുള്ള രാവണൻ വാനരവൃന്ദത്തെ എയ്ത് തള്ളിവിട്ടിടിനാൻ. വാനരന്മാരെയാണ് ലക്ഷ്യം വെച്ചത്. വാനരേന്ദ്രന്മാർ അഭയം തരികെന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നിടിനാർ. പേടിച്ചു വിറച്ച വാനരന്മാരൊക്കെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഭഗവാനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കാലിൽ വീണു. വില്ലും ശരങ്ങളുമാശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിന്നൊരുമിച്ചാൻ. വമ്പനായുള്ളോർ ഇവനോട് പോരിന് മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്ന് സൗമിത്രിയും ചെന്നിരന്നിടിനാൻ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ യുദ്ധത്തിന് ഒരുമ്പെട്ടപ്പോൾ സൗമിത്രി പറഞ്ഞു, എനിക്കൊരവസരം തരൂ, മന്നവൻ താനും അരുൾ ചെയ്തി തന്നേരം. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും. വൃത്രാരിയായിട്ടുള്ള ദേവേന്ദ്രന് പോലും ഭയമാണ് ഈ രാവണനോട് എതിരിടാൻ. നക്തഞ്ചരേന്ദ്രനോട് ഏറ്റാലറിയ നീ, കാരണം മായയുമുണ്ട് നിശാചരർക്കേറ്റവും. അവരെന്ത് മായയാണ് പ്രയോഗിക്കുക എന്ന് പറയാൻ പറ്റില്ല. ന്യായവുമില്ല അവർക്കാർക്കും ഒരിക്കലും. അവർക്ക് ഈ നീതി ന്യായം അങ്ങനെ ഒന്നുമില്ല, എന്തും ചെയ്യും. ചന്ദ്രചൂഡപ്രിയനാകെയുമുണ്ടവൻ, അവൻ ശിവഭക്തനാണ്, ശിവന് പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് ചന്ദ്രഹാസാഖ്യമാം വാളുമുണ്ടായുധം. എല്ലാം നിരൂപിച്ച് ചിത്തമുറപ്പിച്ച് ചൊല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ വച്ചിട്ട് വേണം അവനോട് യുദ്ധത്തിന് പോകാൻ എന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്ത് അയച്ചോരനന്തരം. ശിക്ഷിച്ചയച്ചു എന്ന് വെച്ചാൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൗമിത്രിയെ ശ്രീരാമചന്ദ്രൻ അയച്ചു. ലക്ഷ്മണനും തൊഴുതാശു വിൽ വാങ്ങിനാൻ, വില്ലു വാങ്ങിച്ചു. ജാനകീചോരനെ കണ്ടോരു നേരത്ത് വാനരനായകനാകിയ മാരുതി തേർത്തടം തന്നിൽ കുതിച്ചു വീണിടിനാൻ. മാരുതിക്ക് സഹിച്ചില്ല, ജാനകിയെ കട്ടുകൊണ്ടുപോയവനല്ലേ ഇവൻ എന്ന ആ ഒരു ആക്രോശത്തോടുകൂടെ രാവണൻ്റെ തേരിലേക്ക് ചാടി വീണു. ആർത്തനായി വന്നു നിശാചരനാഥനും. പെട്ടെന്ന് രാവണനും പേടിച്ചുപോയി. ദക്ഷിണഹസ്തവും ഓങ്ങി പറഞ്ഞിതു, തൻ്റെ വലത് കൈ ഇങ്ങനെ അടിക്കാൻ ഓങ്ങിയിട്ട് പറഞ്ഞു രക്ഷോവരനോട് മാരുതപുത്രനും. രാവണനോട് ഇപ്രകാരം ഹനുമാൻ പറഞ്ഞു, നിർജ്ജരന്മാരെയും താപസന്മാരെയും, ദേവന്മാരെയും താപസന്മാരെയും, സജ്ജനമായ മറ്റുമുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തും ആപത്ത് കപികുലത്താലടോ. ഞങ്ങൾ വാനരന്മാരാലാണ് നിന്റെ നാശം സംഭവിക്കുക. നിന്നെ അടിച്ചു കൊല്ലുവാൻ വന്ന് നിൽക്കുന്നോർ എന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ. നിന്നെ ഇപ്പോൾ അടിച്ചു കൊല്ലാൻ പോകുന്ന എന്നെ ധൈര്യമുണ്ടെങ്കിൽ നീ തടുക്കൂ. വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരനെ കൊന്നത് ഞാനടോ. പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുന്നു, നിന്റെ പരാക്രമശാലിയായ പുത്രനായ അക്ഷകുമാരനെ ഞാനാണ് കൊന്നത്.
എന്നു പറഞ്ഞൊന്നടിച്ചാൻ കപീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. ഒരൊറ്റയടിക്ക് ദശകണ്ഠൻ രാവണനൊന്നു വീണു. പിന്നീട് മോഹത്തിൽ നിന്ന് ഉണർന്നു. പിന്നെ ഉണർന്നു ചൊന്നാൻ, ഇവിടേക്കിന്ന് വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ, നീയാണ് ഏറ്റവും വലിയ സാമർഥ്യക്കാരൻ. നന്മ എന്തായതെനിക്കിന്നിതുകൊണ്ടു, നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പരില്ലല്ലോ. രാവണൻ പുകഴ്ത്തിയത് കേട്ട് ഹനുമാൻ പറഞ്ഞു, ഇത്രയും നാളും ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ സാധാരണഗതിയിൽ എൻ്റെ ഒരു അടി കൊണ്ടാൽ, അതാണ് നന്മ എന്തായതെനിക്കിന്നിതുകൊണ്ടു എന്ന് വെച്ചാൽ, ഞാൻ അത്ര വലിയ സാമർഥ്യം ഒന്നും ഇതിൽ കാണുന്നില്ല. കാരണം നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പരില്ലല്ലോ. ഇതുവരെ എൻ്റെ തല്ലുകൊണ്ടിട്ട് ഒരാളും മരിക്കാതിരുന്നിട്ടില്ല. പക്ഷേ നിനക്ക്, നീ ഇപ്പോഴും മോഹാലസ്യപ്പെട്ടെങ്കിലും വീണ്ടും എഴുന്നേറ്റു വന്നു എന്നതിനാൽ മൃത്യു വന്നില്ല നിനക്കതുകൊണ്ട്. ഞാൻ എത്രയും ദുർബലനെന്ന് വന്നു. അപ്പോൾ എൻ്റെ ശക്തി ഇനിയും ഞാൻ കൂട്ടേണ്ടിയിരിക്കുന്നു. നമ്മിൽ ഇത്തിരി നേരം ഇന്നും പൊരുതിയിടണം. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പൊരുതാനുണ്ട് എന്ന് ഹനുമാൻ അങ്ങോട്ടും പറയുകയാണ്. എന്ന നേരത്തൊന്ന് അടിച്ചാൻ ദശാനനൻ. അപ്പോൾ ദശാനനൻ ഒരടി ഹനുമാന് കൊടുത്തു. പിന്നെ മോഹിച്ചു വീണാൻ കപിശ്രേഷ്ഠനും. അപ്പോൾ രാവണനും, ആള് മോശക്കാരനല്ല എന്നർത്ഥം. നീലൻ അന്നേരം കുതികൊണ്ടു. അപ്പോഴേക്കും നീലൻ, സൈന്യാധിപനായ നീലൻ കുതിച്ചു വന്നിട്ട് രാവണൻ മേലെ കരേറി കിരീടങ്ങൾ പത്തിലും വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടു മകുടങ്ങൾ പത്തിലും ചാടി ക്രമേണ നൃത്തം തുടങ്ങിയിടാൻ. നീലൻ ചാടി കയറിയിട്ട് ആ രാവണൻ്റെ കിരീടത്തിന് മുകളിലും വില്ലിൻ്റെ മുകളിലും കൊടിമരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ നൃത്തം ചെയ്യുകയാണ്. പാടിത്തുടങ്ങിനാൻ നാരദനും തത. അതിന് പാട്ടുപാടിക്കൊടുത്തു നാരദൻ. പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ, പാവകാസ്ത്രം കൊണ്ട്, ആഗ്നേയാസ്ത്രം കൊണ്ട് തന്നെ അഗ്നിയുടെ പുത്രനായ നീലനെ രാവണൻ ഈതുടൻ തള്ളിവിട്ടിയിടാൻ. തൽക്ഷണെ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താൻ അതുനേരം. ബാണഗണത്തെ വർഷിച്ചാൽ ഇരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം. യുദ്ധക്കളം കാണാനില്ല, അതുപോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രശസ്ത്ര പ്രയോഗങ്ങൾ. വില്ലുമുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ, അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. രാവണന്റെ വില്ലു മുറിച്ചു കളഞ്ഞപ്പോൾ രാവണൻ ഒന്ന് പകച്ചുപോയി. പിന്നെ മയൻ കൊടുത്തൊരു വേൽ സൗമിത്രി തന്നെ മാറി അമ്മാറു ചാട്ടിയിടാൻ. മയൻ രാവണന് കൊടുത്ത ഒരു വേൽ സൗമിത്രിയുടെ മാറി ലക്ഷ്യമാക്കി എറിഞ്ഞു. അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞ് സൗമിത്രിയും ശക്തിയേറ്റ് ആശു വീണിടാൻ. ആ വേൽ പ്രയോഗത്താൽ സൗമിത്രി മോഹാലസ്യപ്പെട്ടു. ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാൻ ആശുഭാവിച്ചു ദശാനനൻ. അവിടെ രാവണൻ്റെ ഒരു യോദ്ധാവ് എന്നതിനപ്പുറം ഒരു മനുഷ്യസ്നേഹം കാണിക്കുകയാണ് അവിടെ. ആടലായി വീണ, പെട്ടെന്ന് അവിടെ വീണ ആ ലക്ഷ്മണനെ ചെന്നെടുത്തിടുവാൻ ആശുഭാവിച്ചു രാവണൻ പോയി എടുക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. കൈലാസശൈലമെടുത്ത ദശാസ്യന് ബാലശരീരം ഇളക്കരുതാഞ്ഞിതു. എന്നാൽ എടുക്കാൻ തുനിഞ്ഞപ്പോഴാണ് രാവണന് മനസ്സിലായത് കാണുന്നത് പോലെ എളുപ്പമല്ല. ആ ബാലശരീരത്തെ ഒന്ന് ഇളക്കാൻ പോലും പറ്റാതെ ആയപ്പോഴാണ് രാഘവൻ തന്നെ ഗൗരവം ഓർത്തത്. അപ്പോൾ ലക്ഷ്മണനെ ഒന്ന് ഇളക്കാൻ പോലും പറ്റില്ലെങ്കിൽ രാമൻ്റെ ആ ഗുരുത്വം, ആ ഒരു മഹത്വം എന്തായിരിക്കുമെന്ന് രാവണൻ ചിന്തിച്ചു. അപ്പോൾ കൈലാസശൈലത്തെ പോലും ഒന്ന് ഇളക്കിയതാണ് ദശാസ്യൻ. പക്ഷേ ലക്ഷ്മണനെ ഒന്ന് അവിടെ നിന്ന് മാറ്റാൻ പോലും സാധിച്ചില്ല. കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയണഞ്ഞൊന്ന് അടിച്ചാൻ ദശാസ്യനെ. ഇത് കണ്ടിട്ട് ഹനുമാൻ ചാടി എഴുന്നേറ്റ് വന്നിട്ട് ഒരൊറ്റ അടി കൊടുത്തു രാവണന്. ചോരയും ഛർദിച്ച് തേരിൽ വീണാനവൻ മാരുതിദാനും കുമാരനെ തൽക്ഷണെ പുഷ്പസമാനമെടുത്തുകൊണ്ടാതരാൽ. അവിടെയാണ് വ്യത്യാസം. രാവണൻ ഒന്ന് തൊടാൻ പോലും, ഒന്ന് ശരീരം മാറ്റാൻ പോലും സാധിച്ചില്ല. പക്ഷേ ഹനുമാൻ വന്നിട്ട് ഒരു പുഷ്പമെടുക്കുന്ന ലാഘവത്തോടെ ലക്ഷ്മണനെ എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് ആദരാൽ ചിൽ പുരുഷൻ മുമ്പിൽ, ഭഗവാന്റെ മുമ്പിൽ വെച്ച് വണങ്ങിനാൻ. മാറും പിരിഞ്ഞ് ദശമുഖൻ കയ്യിൽ അമ്മാറു പുക്കുമയദത്തമാം ശക്തിയും. അതിനുശേഷം ആ സമയത്ത് മാറിൽ നിന്ന്, ലക്ഷ്മണന്റെ മാറിൽ നിന്ന് പിരിഞ്ഞു എന്നാൽ
അത് വേറിട്ടിട്ട് ദശമുഖന്റെ കയ്യിൽ തിരിച്ച് ആ വേൽ പോയി വീണു. പുക്കുമയദത്തമാം ശക്തി, മയൻ കൊടുത്ത ആ ശക്തി തിരിച്ച് രാവണന്റെ കയ്യിലെത്തി. ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടിനാൻ. അങ്ങനെ രാമരാവണ യുദ്ധം തന്നെയായി. ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ. ഗന്ധവാഹാത്മജൻ ഹനുമാൻ, ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു, പങ്ക്തിമുഖനോട് യുദ്ധത്തിന് എന്നുടെ കണ്ഠമേറിക്കൊണ്ട് നിന്നരുളിക്കൊള്ളുക. കാരണം ഇവിടെ ഇവർക്ക് ആർക്കും രഥമില്ല, അവിടെ രാവണൻ വലിയ രഥത്തിലൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഹനുമാൻ പറഞ്ഞു, എൻ്റെ തോളിലേറി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യൂ. കുണ്ഠതയെന്നിയെ കൊൽഗദശാസ്യനെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ രാവണനെ വധിക്കൂ ഇന്ന് തന്നെ. മാരുതി ചൊന്നത് കേട്ട് രഘൂത്തമൻ ആരുഹ്യ കയറി തൽക്കണ്ഠദേശേ വിളങ്ങിനാൻ. ഹനുമാന്റെ കണ്ഠത്തിൽ അങ്ങനെ വിളങ്ങി. ചൊന്നാൻ ദശാനനൻ തന്നോട് രാഘവൻ, നിന്നെ അടുത്തു കാണുവാൻ കൊതിച്ചേൻ തുലോ. നിന്നെ ഒന്ന് അടുത്തു കാണാൻ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇന്നതിനാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്ന് ജഗത്രയം പാലിച്ചു കൊള്ളുവൻ എന്നുടെ മുമ്പിൽ അരക്ഷണം നില്ലു. നീ ഒരു നിമിഷം എൻ്റെ മുന്നിൽ നിന്നാൽ മതി, ആ നിമിഷം കൊണ്ട് ഞാൻ നിന്നെ വധിച്ചിരിക്കും എന്നരുൾ ചെയ്തു ശസ്ത്ര അസ്ത്രങ്ങൾ തൂകിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ ദശഭക്തനും പരസ്പരം ഒന്നിനൊന്ന്, ഒട്ടും മോശക്കാരല്ല രണ്ടുപേരും. ഘോരമായി വന്നിതു പോരും യുദ്ധം അന്നേരത്ത് ഘോരമായി. വാരാന്നിധിയും ഇളകിമറിയുന്നു, സമുദ്രം ഇളകിമറിയുന്നു. മാരുതി തന്നെയും എയ്തു മുറിച്ചിതു ശൂരനായൊരു നിശാചര നായകൻ. ഇവിടെ മാരുതിയുടെ തോളിലാണ് ഭഗവാനുള്ളത്, അതുകൊണ്ട് മാരുതിയെ മുറിവേൽപ്പിച്ചു. ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ രാവണന്റെ നെഞ്ചകം പിളർന്നുകൊണ്ട് ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം. ആലസ്യമായതു ബാണമേറ്റ അന്നേരം. ആ ബാണമേറ്റിട്ട് രാവണൻ മോഹാലസ്യപ്പെട്ടു വീണു. പൗലസ്ത്യ ചാപവും വീണിതു ഭൂതലെ, രാവണന്റെ കയ്യിലെ ചാപവും താഴെ വീണു. നക്തഞ്ചരാധിപനായ ദശാസ്യന് ശക്തിക്ഷയം കണ്ട് സത്വരം രാഘവൻ. അന്ന് കൊല്ലണമെന്ന് വിചാരിച്ചു, പക്ഷേ യുദ്ധം ചെയ്യുന്നതിനിടയിലാണ് കൊല്ലേണ്ടത്. അതിനിടയിൽ മോഹാലസ്യം സംഭവിച്ചാൽ അവരെ വെറുതെ വിടണം എന്നാണ് യുദ്ധധർമ്മം. അതുകൊണ്ട് രാവണന് കുറച്ച് ശക്തിക്ഷയം വന്നു എന്ന് കണ്ടപ്പോൾ രാവണന്റെ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ. ആത്മവിശ്വാസത്തെ മുഴുവനായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാം പൊടിയാക്കി കളഞ്ഞു. സാരഥി തന്നെയും കൊന്നുകളഞ്ഞ് അളവാരൂഢതാപേന, ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാനേ രാവണന് സാധിച്ചുള്ളൂ. ദുഃഖത്തോടെ ഇങ്ങനെ നോക്കി നിന്നു ദശാസ്യനും. രാമനും രാവണൻ തന്നോട് അരുൾ ചെയ്താൻ, ആമയം പാരം നിനക്കുണ്ട് മനസ്സേ, നീ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു. പോയാലും ഇന്ന് ഭയപ്പെടായതുമേ, അതുകൊണ്ട് ഇന്ന് നീ തിരിച്ചു പോയിക്കൊള്ളുക. നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോട് ഒരുമ്പെട്ടുകൊണ്ട് ആയോധനത്തിന് നാളെ വരേണം നീ. ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. കാകുസ്ഥവാക്കുകൾ കേട്ട് ഭയപ്പെട്ടു വേഗത്തിൽ അങ്ങ് നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടരെ തുടർന്നുണ്ടെന്നൊരാകുലം പൂണ്ടു. എൻ്റെ പുറകെ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നതുപോലൊരു പേടി. അങ്ങനെ തിരിഞ്ഞു നോക്കി തുലോം, തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഓടുന്നത്. വേപധുഗാത്രനായി മന്ദിരം പ്രാപിച്ചു, താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ. തനിക്ക് ഉണ്ടായ തോൽവിയിൽ ആകപ്പാടൻ നാണം കെട്ടങ്ങനെ ഇരിക്കുകയാണ്. കുംഭകർണന്റെ നീതിവാക്യം. തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ രാവണൻ കുംഭകർണനെ എഴുന്നേൽപ്പിക്കാനുള്ള വഴി നോക്കുകയാണ്. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാം അർക്കാത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. ഇവിടെ യുദ്ധക്കളത്തിൽ സൗമിത്രി വേൽ കൊണ്ട് വീണിരുന്നു, അതുപോലെ മാരുതിയെ മുറിവേൽപ്പിച്ചിരുന്നു. ഇങ്ങനെ രാവണന്റെ ബാണം കൊണ്ട് മുറിവേൽപ്പിക്കപ്പെട്ട വിദാരിതന്മാർ എന്നാൽ മുറിവേൽപ്പിക്കപ്പെട്ട പാവകപുത്രാദി നീലനെയും വാനരന്മാരെയും എല്ലാവരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു ശ്രീരാമചന്ദ്രൻ. എന്നിട്ട് തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. പിന്നീട് ഇനി വരാൻ പോകുന്ന യുദ്ധതന്ത്രങ്ങളൊക്കെ പറഞ്ഞു.
ഇതേ സമയം രാത്രിഞ്ചരേന്ദ്രനും രാവണനും ഭൃത്യജനത്തോട് പേർത്തും നിജാർത്ഥികളോർത്തു ചൊല്ലിയിടിനാൽ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെയൊന്നും സംഭവിക്കാനേ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആവലാദികളോടുകൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും ഇത്രയും കാലം ഞാൻ ആർജിച്ച എൻ്റെ വീര്യവും ബലവും കീർത്തിയും നന്മയും എല്ലാം ഇതോടെ തീരുകയാണോ എന്ന് തോന്നുകയാണ്. നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും എൻ്റെ സുഹൃതമൊക്കെ നശിച്ചു എന്ന് തോന്നുന്നു. കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം, വേദാവുതാനും അനാരണ്യഭൂവനും. ഇവിടെ ബ്രഹ്മാവ് മുതലായവരിൽ നിന്ന് കിട്ടിയ ശാപങ്ങളും ഒപ്പം താൻ ഇതുവരെ ദ്രോഹിച്ച പല ആളുകളെ കുറിച്ചും രാവണൻ ഓർക്കുകയാണ്. അനാരണ്യഭൂപൻ ദശരഥന്റെ മുൻഗാമിയായിരുന്നു അനാരണ്യ രാജാവ്. ആ ആളെ ഒരു കാരണവുമില്ലാതെ പോയിട്ട് അത്രയും സത്യസന്ധനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, എന്നിട്ടും ഒരു കാരണവുമില്ലാതെ ആ രാജാവിനെ കൊന്നുകളഞ്ഞു. അങ്ങനെ മരിക്കാൻ നേരം ഈ രാവണനെ രാജാവ് ശപിച്ചിരുന്നു, എൻ്റെ പിൻഗാമിയായി വരുന്ന രാമചന്ദ്രൻ, ശ്രീരാമചന്ദ്രൻ്റെ കൈകൊണ്ട് നീ മരിക്കുമെന്ന് അന്നൊരു ശാപം കൊടുത്തിരുന്നു. അതുപോലെ വേദവതി തൻ്റെ കഴിവിൽ അഹങ്കരിച്ചങ്ങനെ നടക്കുന്നതിനിടയിൽ വേദവതി മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുകയായിരുന്നു. അവളെ നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ നിന്റെ കൈകൊണ്ട് അശുദ്ധമായ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് വേദവതി ആത്മാഹുതി ചെയ്യുന്നു. മാത്രമല്ല അതിനു മുൻപേ പറഞ്ഞു, അടുത്ത ജന്മം നിന്റെ വധം എൻ്റെ കൈകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കാരണം നിനക്കത് സംഭവിക്കും. അങ്ങനെ ഈ വേദവതിയാണ് സീതയായി പുനർജനിച്ചത് എന്നൊരു കഥയും രാമായണത്തിൽ തന്നെയുണ്ട്. പിന്നെ മഹാനന്ദികേശൻ, ഒരിക്കൽ കൈലാസത്തിലെത്തിയ രാവണൻ നന്ദികേശ്വരനെ കണ്ടിട്ട് കളിയാക്കിയിട്ട് എടോ വാനരായെന്ന് വിളിച്ചു. അപ്പോൾ നന്ദികേശ്വരൻ തിരിച്ച് ശപിച്ചു, നിന്റെ നാശം വാനരന്മാരെ കൊണ്ട് തന്നെയായിരിക്കും. പിന്നെ രംഭ, നളകൂപരന്മാരുടെ പ്രതിശ്രുത വധുവായിരുന്നു രംഭ. രംഭയെ ബലാത്കാരം ചെയ്തതിനാലാണ് നളകൂപരാദികൾ ശപിച്ചത്. ഇനി ഏതെങ്കിലും സ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ പ്രാപിച്ചാൽ തല പൊട്ടിത്തെറിക്കും എന്ന് ശപിച്ചത് അവരാണ്. ജംഭാരി മുമ്പാം, ഇന്ദ്രൻ പ്രധാനിയായിട്ടുള്ള നിലിംബവരന്മാരും ദേവന്മാരും അവരെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. കുംഭോദ്ഭവാദികളായ മുനികളും, കുംഭോദ്ഭവൻ അഗസ്ത്യൻ തുടങ്ങിയ മുനിമാരെയും, ശംഭുപ്രണയിനിയാകിയ ദേവിയും പാർവതീദേവിയും ശപിച്ചിട്ടുണ്ട്. പുഷ്ട തപോബലം പൂണ്ട് പാതിവ്രത്യ നിഷ്ഠയോടെ മരുവുന്ന സതികളും എത്രയോ സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ തപോബലം പൂണ്ട് പാതിവ്രത്യ നിഷ്ഠയോടെയുള്ള ആ സ്ത്രീകളുടെയൊക്കെ ശാപം, സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ അത് മിഥ്യയായി വന്നുകൂടാ എന്ന നിർണയം, അതെല്ലാം ഒറ്റയടിക്ക് ഇതാ എന്നെ ബാധിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു. ചിന്തിച്ചു കാൺമീൻ നമുക്കിനിയും പുനരെന്തോന്ന് നല്ലു ജയിച്ചു കൊള്ളുവാനഹോ. ഇനി എന്താണൊരു വഴി ജയിക്കാൻ, എന്താണൊരു മാർഗം? കാലാരി തുല്യനാകും കാലനെ പോലും വെല്ലുന്ന അത്രയും ശക്തിയുള്ള കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. ഇനി കുംഭകർണനെ ഉണർത്തുക മാത്രമേ രക്ഷയുള്ളൂ. സാധാരണ ആറുമാസം കഴിഞ്ഞ് എന്നി ഉണർന്നീടുമാറില്ലുറങ്ങിത്തുടങ്ങിയിട്ടവൻ ഇപ്പോൾ 9 നാളേ കഴിഞ്ഞതുള്ളൂ. ഇതിനു മുൻപ് രാവണ കുംഭകർണ സംഭാഷണം നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ഉടനെ ഉറങ്ങാൻ പോയതാണ്. ഇപ്പോൾ 9 ദിവസമേ ആയിട്ടുള്ളൂ. സാധാരണ അവൻ ഉറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ 6 മാസം കഴിഞ്ഞേ എഴുന്നേൽക്കാറുള്ളൂ. പക്ഷേ ഇനി ഞാൻ വേറെ ഒന്നും എൻ്റെ മുന്നിൽ വേറെ ഇനി ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അൻപോട് ഉണർത്തുവിൻ വല്ല പ്രകാരം, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഉണർത്തുക. രാക്ഷസരാജ നിയോഗേന ചെന്ന് ഓരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ. അങ്ങനെ രാവണൻ പറഞ്ഞതനുസരിച്ചിട്ട് ഓരോ രാക്ഷസരും പോയി പല രീതിയിൽ നോക്കുകയാണ്. അതെന്തൊക്കെയാണ് ചെയ്തത്? ആനക ദുന്ദുഭി മുഖ്യവാദ്യങ്ങളും ഈ പെരുമ്പറ ഘോഷമൊക്കെ പോയിട്ട് അവിടെ നിന്ന് മുഴക്കുന്നു. ആന തേർ കാലാൾ കുതിരപ്പടകളും ആ ഒരു ഒച്ചപ്പാട് ബഹളം ഇതൊക്കെ ഉണ്ടായിട്ടും കുംഭകർണൻ കണ്ണു തുറക്കുന്നില്ല.
കുംഭകർണ ഉരസി പാഞ്ഞും ഈ പറഞ്ഞ തേരും കാലാളും കുതിരപ്പടകളുമൊക്കെ കുംഭകർണന്റെ മുകളിൽ നെഞ്ചത്ത് പോയിട്ട് ചവിട്ടിയിട്ടും അതാണ് പാഞ്ഞുമാർത്തും ജഗത് കമ്പം വരുത്തിനാർ. ജഗത്തിളകി, പക്ഷെ കുംഭകർണൻ ഇളകിയില്ല. എന്തൊരു വിസ്മയം! കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാൻ, കുംഭം കുടം, സഹസ്രം ആയിരം, ആയിരം കുടം ജലം എടുത്തൊഴിച്ചു. കുംഭകർണ ശ്രവണാന്തരേ പിന്നെയും കുംഭിവരന്മാരെ കൊണ്ട് കുംഭകർണന്റെ ചെവിയുടെ അടുത്ത് പോയിട്ട് ചിഹ്നം വിളിച്ചും, അതുപോലെ നാസാരന്ധ്ര സംഭൂത രോമം, മൂക്കിലെ രോമം ആനകളെ കൊണ്ട് പിടിച്ച് വലിപ്പിച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം കുംഭകർണന്റെ വലുപ്പം എന്തായിരിക്കുമെന്ന്. അതൊക്കെ ഇങ്ങനെ പിടിച്ച് വലിപ്പിച്ചും തുമ്പിക്കര മറ്റലറിയും ആനകൾ, എന്നിട്ടും ജംഭാരി വൈരിക്ക് കമ്പമില്ലേതുമേ, യാതൊരിളക്കവുമില്ല. ജൃംഭാസമാരംഭമോടും ഉണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരരും, അവസാനം കോട്ടുവായ ഇട്ടിട്ട്, അതാണ് ജൃംഭാസമാരംഭം, കോട്ടുവായിട്ട് അങ്ങനെ ഉണർന്നിതു സംഭ്രമിച്ചോടിനാൻ. കോട്ടുവായിട്ടുകൊണ്ടുള്ള ആ കുംഭകർണന്റെ വരവ് കണ്ടപ്പോൾ തന്നെ രാക്ഷസന്മാർ ഓടിപ്പോയി എന്നാണ്. അപ്പോൾ ഈ അനവസരത്തിൽ എഴുന്നേൽപ്പിച്ചതിൻ്റെ ദേഷ്യം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുംഭകർണനെ സന്തോഷിപ്പിക്കാൻ കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും, ആയിരം കുടം നിറയെ മദ്യം, കുംഭസഹസ്രം നിറച്ചുള്ള രക്തം, സംഭോജ്യം അന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നിടിനാൻ, ഇത്രയും കണ്ടതുകൊണ്ട് ആരോടും ദേഷ്യപ്പെട്ടില്ല. ദ്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം, ഭക്ഷിക്കാൻ പറ്റുന്ന മറ്റുള്ള എല്ലാ സംഭവങ്ങളും ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധ ആചമനവും, അങ്ങനെ വായയൊക്കെ കഴുകി വൃത്തിയാക്കി ചെയ്തിരിക്കും വിധവും ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ട് പംക്തികണ്ഠ അനുജൻ, എന്തിനാണ് എഴുന്നേൽപ്പിച്ചത് എന്നൊക്കെ കേട്ട് കുംഭകർണൻ, എങ്കിലോ വൈരികളെ കൊല ചെയ്ത് ഞാൻ സങ്കടം തീർത്തു വരുവൻ എന്നിങ്ങനെ, ഞാൻ എത്രയും പെട്ടെന്ന് കൊല ചെയ്ത് നിന്റെ എല്ലാ സങ്കടവും തീർക്കാം എന്ന് ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാൻ അതു നേരം. മഹോദരൻ എന്ന രാക്ഷസൻ കുംഭകർണനോട് പറഞ്ഞു, നേരെ യുദ്ധത്തിന് പോവേണ്ട, ആദ്യം ജ്യേഷ്ഠനെ കണ്ട് തൊഴുത് വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലത്. ഏവം മഹോദരൻ ചൊന്നത് കേട്ടവൻ രാവണൻ തന്നെയും ചെന്ന് വണങ്ങിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തിരുത്തിയിടിനാൻ ഊഢമോദം, വലിയ സന്തോഷത്തോടെ നിജ സോദരൻ തന്നെയും, ചിത്തെ ധരിച്ചതിൽ ഓർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നെടോ. അതായത് ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നതിൻ്റെ ശരിയായ വൃത്താന്തം ഞാൻ പറഞ്ഞു തരാം. സോദരി തന്നെ നാസാകുചങ്ങളെ ഛേദിച്ചതിന്, ശൂർപ്പണഖയുടെ മൂക്കും മുലയുമൊക്കെ ഛേദിച്ചത് കൊണ്ടാണ് ഞാൻ ജാനകീദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട് ആരാമസീമ്നി കൊണ്ടെന്ന് വെച്ചിടിനേൻ, അതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് ജാനകീദേവിയോട് എന്തെങ്കിലും ഇഷ്ടം തോന്നിയിട്ടല്ല, നമ്മുടെ സോദരിയെ ഉപദ്രവിച്ചതിനാലാണ്. എന്നിട്ടിതാ വാരിധിയിൽ ചിറകെട്ടി കടന്നവൻ, സമുദ്രത്തിൽ ചിറയൊക്കെ കെട്ടി പോരിന് വാനരസേനയുമായി വന്നു, വന്നിട്ട് കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും എയ്തു മുറിച്ചാൻ, എന്നെയും ഉപദ്രവിച്ചു, ജിതശ്രമം ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ കൊല്ലാതെ കൊന്നയച്ചാൻ, അത് കാരണം അല്ലൽ മുഴുത്ത് ഞാൻ നിന്നെ ഉണർത്തിനേൻ. അപ്പോൾ ഇനി എൻ്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അതാണ് നിന്നെ ഇപ്പോൾ ഞാൻ ഉണർത്തിച്ചത്. മാനവന്മാരെയും വാനരന്മാരെയും കൊന്ന് നീ എന്നെ രക്ഷിച്ചുകൊള്ളേണമേ. ആ വന്ന മാനവന്മാരായ രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നിട്ട് നീ എന്നെ രക്ഷിക്കുക എന്നത് കേട്ട് ചൊന്നാൻ കുംഭകർണനും. വീണ്ടും രാവണൻ ഉപദേശിക്കുകയാണ്, നന്നു നന്നെത്രയും നല്ലതേ നല്ലു കേൾ, ഞാൻ നിന്നെ ചില കാര്യങ്ങൾ, നിനക്ക് നല്ലതായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം, കേൾക്കുക. നല്ലതും തീയതും താൻ അറിയാത്തവൻ, നല്ലതേതാ ചീത്തയേതാ എന്ന് സ്വയം അറിയാത്തവൻ, നല്ലതറിഞ്ഞ് ചൊല്ലുന്നവൻ ചൊല്ലുകൾ, നല്ലതറിയാവുന്നവർ പറയുന്ന വാക്കുകളെ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും
നന്നായിട്ട് കേട്ടിട്ടും നന്ന് അത് അല്ലാതവർക്കുണ്ടോ? അങ്ങനെ ഉപദേശം കേട്ടിട്ടും അത് നല്ലതല്ല എന്ന് ചിന്തിക്കുന്നവർക്കുണ്ടോ? നല്ലതുണ്ടാകുന്നു, നന്മ സംഭവിക്കുന്നു. എന്താ എഴുത്തച്ഛൻ്റെ ആ ഒരു പ്രയോഗം? അതായത് സ്വയം നല്ലതേതാ ചീത്ത ഏതാ എന്ന് തിരിച്ചറിയാത്തവർ മറ്റുള്ളവർ പറയുന്ന നന്മ കേട്ടിട്ടെങ്കിലും നല്ലത് ചെയ്യണം. അങ്ങനെ ഒരാൾ നല്ലത് പറയുമ്പോൾ അത് നല്ലതല്ല എന്ന് ചിന്തിക്കുന്നയാൾക്ക് പിന്നെ എങ്ങനെ നന്മയുണ്ടാവാനാണ്? സീതയെ രാമന് നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന് കോപിച്ചു നീ. വിഭീഷണന്റെ കാര്യമാണ് പറയുന്നത്. വിഭീഷണൻ നിന്നോട് പറഞ്ഞതല്ലേ, പക്ഷേ അപ്പോൾ നീ എന്ത് ചെയ്തു? നീ അവനെ ആട്ടിക്കളഞ്ഞത് നന്നു നന്നോർത്ത് കാൺ. എന്നിട്ട് അത് നല്ലതാണെന്ന് നീ വിശ്വസിക്കുകയാണ്. നന്മ പറഞ്ഞു തരുന്നവരെ നീ ആട്ടിക്കളയുമ്പോൾ നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ. ഈ നാട്ടിൽ നിന്നേ നന്മ ഇല്ലാതാവുകയാണ്, ഐശ്വര്യമില്ലാതാവുകയാണ്. നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാം അതുകൊണ്ടതും കുറ്റമല്ലടോ. ചില കാലം നല്ലതായിരിക്കും, നല്ലവണ്ണം വരും കാലം അല്ലെന്നതും ചിലപ്പോൾ അത് അങ്ങനെ അല്ലാതെയും വരും. ചൊല്ലാം അതുകൊണ്ട് അതും കുറ്റമല്ലടോ. മോശം സമയം വരുമ്പോൾ നമുക്ക് നല്ലത് ചൊല്ലിത്തന്നാലും അത് കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാവുകയില്ല. അതാരുടെയും കുറ്റമല്ല, അതങ്ങനെയേ വരികയുള്ളൂ. നല്ലതൊരുത്തരാലും വരുത്താവതല്ല അല്ലൽ വരുത്തും ആപത്തണയുന്ന നാൾ. നമുക്ക് മോശം കാലം വന്നു കഴിഞ്ഞാൽ നല്ലത് വരുത്താൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും പുരുഷകാരാദി ഭേദങ്ങളും നാലുപായങ്ങളും ആറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ച്. അപ്പോൾ നമുക്ക് മോശം കാലം വരുന്ന സമയത്ത് നല്ലത് പറയുന്നവരുടെ ഉപദേശം സ്വീകരിക്കാനുള്ള മനസ്സെങ്കിലും നമുക്കുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഉപദേശിക്കാനുള്ളവർ നമുക്ക് കൂടെ വേണം. അതാണ് പറയുന്നത്, കാലം ദേശം അവസ്ഥകൾ ഇതൊക്കെ നോക്കിയിട്ട് അതുപോലെ നയങ്ങൾ നല്ല നയചാതുരിയിൽ ചില കാര്യങ്ങൾ ചെയ്ത് പിന്നെ എന്താണ് കാരണം, മൂലവും വൈരികൾ കാലവും വീര്യവും അതുപോലെ ശത്രുക്കളുടെ നല്ല സമയമാണെങ്കിൽ നമ്മൾ തൽക്കാലം അടങ്ങിയിരിക്കണം. ഇനി അവരുടെ വീര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം. ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവും അപ്പോൾ ഇതൊക്കെ ഉപദേശിച്ച് തരാൻ നമുക്ക് നല്ല കുറച്ച് മന്ത്രിമാർ വേണം. അങ്ങനെയുള്ള മന്ത്രിമാർ പോയി മധ്യസ്ഥ പക്ഷവും മധ്യസ്ഥമൊക്കെ പറയാൻ ആളുകൾ വേണം. അതുപോലെ അർത്ഥ പുരുഷകാരാദി പല രീതിയിൽ ഈ രാജാക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഭേദങ്ങളും അർത്ഥ പുരുഷകാരാദി ഭേദങ്ങളും നാലുപായങ്ങളും സാമം ദാനം ഭേദം ദണ്ഡം തുടങ്ങിയ ഉപായങ്ങൾ. അതുപോലെ നയങ്ങളുണ്ട്, സന്ധി വിഗ്രഹം അങ്ങനെ കുറച്ച് ആറ് നയങ്ങളുണ്ട്. അതാണ് നാലുപായങ്ങളും ആറ് നയങ്ങളും. ഇതൊക്കെ രാജാക്കന്മാർ തമ്മിൽ പ്രയോഗിക്കുന്നതാണ്. ഇതൊക്കെ മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ച് ഇനി വരാനിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ സ്വയം അത് തിരിച്ചറിയാൻ സാധിക്കുന്ന, ഒപ്പം നമുക്ക് പഥ്യം പറയുന്ന അല്ലാതെ വെറുതെ ഇങ്ങനെ സുഖിപ്പിക്കുന്ന മന്ത്രിമാരല്ല വേണ്ടത്. പഥ്യം കാര്യങ്ങൾ വിചാരിച്ചറിഞ്ഞ് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞു തരാനുള്ള അമാത്യനുണ്ടെങ്കിലോ ഭർതൃസൗഖ്യം, രാജാവിന് എപ്പോഴും സുഖം മാത്രമേ വരികയുള്ളൂ, അങ്ങനെയുള്ള രാജാവിൻ്റെ കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ള ഒരു അമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ? പക്ഷേ ഇവിടെയുള്ള അമാത്യന്മാരെന്താണ് ചെയ്തത്? അവർ അമാത്യധർമ്മം വെടിഞ്ഞ് രാജാവിനിഷ്ടമെന്നാൽ അത് കർണസുഖം വരുമാർ, ചെവിക്ക് സുഖമാണ്, കേൾക്കാൻ നല്ല സുഖമുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് അന്വഹം ആത്മാഭിമാനവും ഭാവിച്ച് ഒന്നുമില്ലാത്തവനെ വീണ്ടും പൊക്കി പറഞ്ഞിട്ട് നിന്നെക്കൊണ്ട് എല്ലാം സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്ന അമാത്യന്മാർ, അങ്ങനെയുള്ള അമാത്യന്മാർ മൂലവിനാശം വരുമാറ് നിത്യവും മൂഢരായുള്ള ഒരമാത്യജനങ്ങളിൽ അങ്ങനെ കുറെ അമാത്യജനങ്ങൾ ഉണ്ടെങ്കിൽ മിത്രങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക്
കർണസുഖം തരുന്ന വാക്കുകളെ കൊണ്ട് സുഖിപ്പിക്കുന്ന മന്ത്രിമാരെക്കാളും നല്ലത്, അതാണ് അമാത്യജനങ്ങളിലും നല്ലത്, കാകോളമെന്നത് ചൊല്ലുപോരല്ലൽ വിഷമുണ്ട് അവർക്കെന്നിയില്ലല്ലോ. കാകോള വിഷമാണ് അതിലും നല്ലത് എന്നാണ്. അത്ര പോലും ഇങ്ങനെയുള്ള മന്ത്രിമാരുടെ സുഖിപ്പിക്കുന്നവരുടെ വാക്കുകൾ കേട്ട് വീഴാൻ പാടില്ല. ഇത് എല്ലാവർക്കുമുള്ള ഉപദേശമാണ്. നമുക്ക് നമ്മെക്കുറിച്ച് ആദ്യം നമുക്കൊരു ബോധ്യം വേണം. അത് തന്നെയാണ് പറയുന്നതെങ്കിൽ അവരാണ് നല്ലത്, അല്ലെങ്കിൽ നല്ല ഉപദേശം ചെയ്യുന്നവർ. അല്ലാതെ നമുക്കില്ലാത്ത ഗുണഗണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് നമ്മുടെ സാഹചര്യം മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ നമ്മെ സുഖിപ്പിക്കുന്നവരെ വിശ്വസിക്കരുത്. അങ്ങനെയുള്ളവർ വിഷത്തിനേക്കാളും കഷ്ടമാണ്, അതാണ് പറയുന്നത്. മൂഢരാ മന്ത്രികൾ ചൊല്ല് കേട്ടിയിടുകിൽ നാടും ആയുസ്സും കുലവും നശിച്ചു പോകും. അത് എങ്ങനെയാണ്? മുൻപ് ഇത് തന്നെ പറഞ്ഞിരുന്നു, നാദഭേദം കേട്ട് മോഹിച്ച് ചെന്ന് ചേർന്നാധി മുഴുത്തു മരിക്കും മൃഗകുലം. എങ്ങനെയാണോ മൃഗങ്ങളെ ഈ കെണിവെച്ച് പിടിക്കാൻ അവരെ ആകർഷിക്കുന്ന രീതിയിൽ നാദങ്ങൾ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾപ്പിച്ച് അവർ ആ വഴിക്ക് വരുമ്പോൾ അവരെ കെണിയിൽ വീഴ്ത്തുന്നു. അതുപോലെ അഗ്നിയെ കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായി അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്ന് അത്തൽപ്പെടുന്നു ബളിശം. മത്സ്യങ്ങൾക്ക് ചൂണ്ടയിട്ട് കൊടുക്കുന്നതാണ് ഈ ബളിശം. ഗ്രസിക്കയാൽ അത് തിന്നുന്നത് കൊണ്ട് മത്സ്യങ്ങളെ എളുപ്പം പിടിക്കാൻ സാധിക്കുന്നു. ആഗ്രഹം ഒന്നിങ്കൽ ഏറിയാൽ ആപത്ത് പോക്കുവാനാവതല്ലാതെ വണ്ണം വരും. നമ്മുടെ ആഗ്രഹങ്ങൾ ഏറുമ്പോഴാണ് നമുക്ക് ആപത്തുകൾ കൂടുന്നത്. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിൽ ഒരാശയുണ്ടായതും. നിനക്ക് സീതാദേവിയിലുണ്ടായ ഈ ആഗ്രഹമാണ് ഇന്ന് ഈ വംശം തന്നെ നശിക്കാൻ കാരണമായിത്തീരുന്നത്. ഞാൻ അറിഞ്ഞേനത് രാത്രിഞ്ചരാധിപ, എനിക്കിതൊക്കെ അറിയാം. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ശൂർപ്പണഖയെ ഉപദ്രവിച്ചതിൻ്റെ പകരമായിട്ടല്ല നീ ജാനകിയെ കൊണ്ടുവന്നത് എന്ന് എനിക്കറിയാം. ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവന് എന്നും ആപത്തൊഴിഞ്ഞില്ലെന്ന് നിർണയം. ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ടു പോയാൽ നമുക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ആപത്തുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ നൂനം ആപത്തുകൾ. സ്വന്തം ഇന്ദ്രിയ ഗ്രാമം എന്നാൽ കൂട്ടം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ആ കൂട്ടത്തെ ആർക്ക് നിയന്ത്രണത്തിൽ നിർത്താൻ സാധിക്കുന്നുവോ അവന് മാത്രമേ അവന് ഒരിക്കലും ആപത്തുകൾ വരികയില്ല. നല്ലതല്ലെന്നതറിഞ്ഞിരിക്കെ ബലാൽ ചൊല്ലും ഒന്നിങ്കൽ ഒരുത്തൻ അഭിരുചി. നല്ലതല്ല എന്ന് അറിഞ്ഞിട്ടും നമ്മളോട് ആരെങ്കിലും നല്ലത് പറയുമ്പോൾ അതിലൊരു അഭിരുചി അവന് ഇല്ലാതിരിക്കാൻ കാരണം പൂർവജന്മാർജിത വാസനയാൽ അതിനാവതല്ലേതും അതിൻ വശനായി വരും. നമ്മുടെ പൂർവജന്മ വാസന അത്രയധികമാകുമ്പോൾ ആരിനി എന്തുപദേശിച്ചാലും നമുക്കത് ഗ്രഹിക്കാൻ സാധിക്കില്ല, നമ്മളത് അനുസരിക്കുകയില്ല. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്രവിവേക ഉപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കൽ ആരാനുമോർക്ക് നീ. എന്നാൽ ആരാണോ വിവേകബുദ്ധിയോടുകൂടെ മനസ്സിനെ ഇതിൽ നിന്നൊക്കെ വിടുവിച്ചിട്ട്, അപ്പോൾ ഇതിനെന്ത് വേണം? ശാസ്ത്ര പഠനം വേണം. അതാണ് ശാസ്ത്രവിവേക ഉപദേശങ്ങൾ കൊണ്ട് നമ്മൾ ആദ്യം തിരിച്ചറിയണം, എൻ്റെ പൂർവജന്മാർജിത കർമ്മഫലമാണ് ഇതൊക്കെ, ഇതിൽ നിന്ന് മനസ്സിനെ വിടുവിക്കാൻ ആഗ്രഹങ്ങളില്ലാതെയാക്കണം. ആഗ്രഹങ്ങളില്ലാതെയാകുമ്പോൾ സ്വാഭാവികമായി ഇന്ദ്രിയങ്ങൾ വശപ്പെടും. അപ്പോൾ നമുക്ക് മനസ്സിന് ഏകാഗ്രതയോടെ നമ്മുടെ ജീവിത ലക്ഷ്യമാകുന്ന ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകാം. ഇതൊക്കെ മുൻപ് പറഞ്ഞതാണ്, എഴുത്തച്ഛനാണ് നമ്മോട് സംസാരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ശാസ്ത്രവിവേക ഉപദേശങ്ങൾ കൊണ്ട് എന്തിനാണ് ഈ ലോകത്ത് വന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കണം. അങ്ങനെയുള്ളവർക്ക് വിധേയരാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കൽ ആരാനും ഓർക്കുന്നേ. അവനൊരു ശത്രു പിന്നെ ഇല്ല ഇവിടെ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യത് ഫലം.
അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ആയിരുന്നു രാവണനും കുംഭകർണനും തമ്മിൽ സംസാരിച്ചത്. അന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഇങ്ങനെയൊന്നു വരാനിരിക്കുന്നു എന്ന്. ഇപ്പോൾ ഉപഗതമായി വന്നത് ഈശ്വര കൽപ്പിതം, ആർക്കും തടുക്കാവതല്ലോ. അന്ന് ഞാൻ പറഞ്ഞു, വിഭീഷണൻ പറഞ്ഞു, ഒന്നും നീ കേട്ടില്ല, ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് ഈശ്വര കൽപ്പിതമാണ്. മനുഷ്യനല്ല രാമൻ, പുരുഷോത്തമൻ, നാനാജഗന്മയൻ, നാരായണൻ പരൻ. സീതയാകുന്നത് യോഗമായാദേവി ചേതസി നീ ധരിച്ചിടുകെന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ. എന്തത് ഓരാഞ്ഞതും, എന്താണ് അന്ന് ഞാൻ പറഞ്ഞതിനെ ശ്രദ്ധിക്കാതിരുന്നത്, അല്ലെങ്കിൽ അതിനെ ഒന്ന് കാര്യമായിട്ടെടുക്കാതിരുന്നത്? ഇങ്ങനെ പറഞ്ഞു തരാൻ കാരണം എന്തായിരുന്നു എന്ന് പറയുകയാണ്. ഞാൻ ഒരു നാൾ വിശാലയാം വിസ്തൃതമായി യഥാസുഖം കാനനാന്തെ നരനാരായണാശ്രമേ. ഇവിടെ വിശാലയാം എന്നതിന് വിസ്തൃതമായി എന്നും അതുപോലെ ബദരിയാശ്രമത്തിനും അങ്ങനെ പറയുമെന്നാണ് പറയുന്നത്. കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്ത് നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. അന്ന് നാരദനെ കണ്ടിരുന്നു. ഏതൊരു ദിക്കിൽ നിന്നാഗതനായി ഇത് എന്നാദരവോട് അരുൾ ചെയ്യുക മഹാമുനെ എന്നൊക്കെ ഞാൻ വിശേഷങ്ങൾ ചോദിച്ചു. എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കൽ അന്തരം കൂടാതെ അരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദൻ എന്നോട് സാദരം ചൊന്നാൻ ഉദന്തങ്ങൾ എല്ലാ വൃത്താന്തങ്ങളും പറഞ്ഞു. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും. അപ്പോൾ അന്നേ നീ എല്ലാവരെയും ഉപദ്രവിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ നിന്റെ ഉപദ്രവം കൊണ്ട് സഹിക്കാതെ ദേവകളും മുനിമാരും ഒരുമിച്ച് ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ച് സങ്കടമൊക്കവേ ത്രൈലോക്യ കണ്ടകൻ ശത്രുവായിട്ടുള്ള, ത്രൈലോക്യത്തിനും ശത്രുവായിട്ടുള്ള രാവണൻ, പൗലസ്ത്യപുത്രൻ, അതീവ ദുഷ്ടൻ, ഖലൻ, ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്ന ഇതെങ്ങും ഇരിക്കരുതാതെ ചമഞ്ഞതു. ഞങ്ങൾക്കിപ്പോൾ എവിടെയും ഒരു രക്ഷയില്ല, ഭൂമിയിൽ രക്ഷയില്ല, സ്വർഗത്തിൽ രക്ഷയില്ല, പാതാളത്തിൽ രക്ഷയില്ല, അങ്ങനെ ആയിരിക്കുന്നു. പിന്നെ മർത്യനാൽ എന്നിയെ, ഒരു മനുഷ്യനല്ലാതെ മൃത്യുവില്ലെന്നത് മുക്തം വിരിഞ്ചനാൽ മുന്നമേ. വിരിഞ്ചൻ ഒരു വരം കൊടുത്തിട്ടുണ്ട്, മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്ന് ഭവാൻ ഇനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. അതുകൊണ്ട് അങ്ങ് മനുഷ്യനായിട്ട് തന്നെ പിറക്കണം എന്ന് ഭഗവാനോട് ഉണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം, അയോധ്യയിൽ ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം. നക്തഞ്ജനാധിപൻ തന്നെയും നിഗ്രഹിച്ച് അത്തൽ തീർത്തിയിടുവൻ. നിങ്ങളുടെ എല്ലാ ദുഃഖവും ഞാൻ തീർക്കാം. ഈ ത്രിലോകത്തിങ്കൽ സത്യസങ്കല്പനാം ഈശ്വരൻ തന്നെ ശക്തി, തൻ്റെ ശക്തി സ്വരൂപിണിയായ സീതാദേവിയോടും കൂടെ രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കുവൻ. ഇനി മംഗളം വന്നുകൂടും ജഗത്തിങ്കലും. അങ്ങനെ ഈ ലോകത്തിന് തന്നെ മംഗളം സംഭവിക്കും എന്നരുൾ ചെയ്ത് മറഞ്ഞു മഹാമുനി. അന്ന് നാരദൻ എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് നീ അത് നന്നായി നിരൂപിച്ചുകൊള്ളുക നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീവരതള ശ്യാമളൻ മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘൂത്തമൻ. ഇത്രയും യുദ്ധം ചെയ്തതൊന്നും നീ നോക്കേണ്ടതില്ല, നിനക്കിനിയും സമയമുണ്ട്. ഭക്തിയിൽ ഭഗവാൻ പ്രസാദിക്കും. ഭക്തിയല്ലോ മഹാജ്ഞാന മാതാവെടോ. ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ഈ ഭക്തിയിൽ നിന്നാണ്. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി, മോക്ഷത്തിലേക്ക് നയിക്കുന്ന വഴിയാണ് ഭക്തി. ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ഫലം. ഭക്തിയില്ലാത്തവർ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല. സംഖ്യയില്ലാതോളമുണ്ട് അവതാരങ്ങൾ. ഭഗവാന്റെ അവതാരങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. എന്നാൽ പങ്കജ നേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ. സംഖ്യാവതാം എന്നാൽ പണ്ഡിതന്മാർ. പണ്ഡിതന്മാരുടെ മതം എന്താണെന്ന് വെച്ചാൽ, ഭഗവാന് പങ്കജ നേത്രനായ മഹാവിഷ്ണുവിന് ഒരുപാട് അവതാരങ്ങൾ ഉണ്ടെങ്കിലും ശങ്കയെല്ലാം അകലക്കളഞ്ഞിടുവാൻ രാമാവതാര സമം അല്ല അതൊന്നുമേ. ശ്രീരാമചന്ദ്ര അവതാരത്തിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. നാമജപത്തിനാലേ വരും മോക്ഷവും. രാമ എന്ന രണ്ടക്ഷരം മാത്രം മതി, ആ മന്ത്രം മാത്രം മതി, നമുക്ക് മോക്ഷം വരും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ,
മാനുഷാകാരനാം രാമനാകുന്നതും. നീ ശിവഭക്തനല്ലേ? ആ ശിവൻ തന്നെയാണ് വിഷ്ണു, ആ വിഷ്ണു തന്നെയാണ് രാമൻ. താരകബ്രഹ്മമത്രേ എന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. താരകമന്ത്രമാണ് ഈ സംസാരസാഗരത്തിൽ നിന്ന് നമ്മെ കടത്തുന്ന മന്ത്രമാണ്. അങ്ങനെയുള്ള ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ച് വിദ്വജ്ജനം ആമയം നൽകുന്ന സംസാരസാഗരം. പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഈ ദുഃഖത്തെ തരുന്ന സംസാരസാഗരത്തെ ലംഘിച്ച് അതിനെ ഇല്ലാതാക്കി രാമപാദത്തെയും പ്രാപിച്ച് സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ശുദ്ധ തത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ച് ശുദ്ധമായിട്ട് ആ തത്വത്തെ അറിഞ്ഞ ചിത്തശുദ്ധി വന്നവർ നിരന്തരം ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ച് തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ച് ആത്മാനം തന്നെ ആത്മനാ കണ്ട് തന്നെ തൻ്റെ ഉള്ളിൽ കണ്ട് അച്യുതനോട് സായുജ്യവും പ്രാപിച്ച് നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്വഹം. അങ്ങനെ അവർ ലയിക്കുന്നുവല്ലോ. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളുക ആനന്ദമൂർത്തിയെ, ആ ആനന്ദസ്വരൂപനെ രാവണ നീയും ഭജിച്ചുകൊള്ളുക എന്ന് കുംഭകർണൻ ഉപദേശിക്കുകയാണ്. കുംഭകർണവധം. സോദരൻ ഏവം പറഞ്ഞതു കേട്ട് അതിക്രോധം മുഴുത്തു. യുദ്ധം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ട് ഉപദേശം ചെയ്യുകയാണ് കുംഭകർണൻ. അത് കേട്ടിട്ട് അതിക്രോധം മുഴുത്ത് ദശാസ്യനും ചൊല്ലിനാൻ. ഉപദേശങ്ങൾ കേട്ട് കേട്ട് ദശാസ്യൻ്റെ ചെവി പൊട്ടാറായി. ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തി, ഇതിനല്ല ഞാൻ നിന്നെ ഉണർത്തിയത്. യഥാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളുക, ഇതിലും നല്ലത് നീ ഉറങ്ങുന്നത് തന്നെയായിരുന്നു. നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനഹം. എന്തായാലും ഈ ഉപദേശത്തിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ മഹാജ്ഞാനിയാണ് ബുദ്ധിമാനാണ് എന്നൊക്കെ മനസ്സിലായി. എന്തായാലും ഈ ഉപദേശമൊക്കെ ഞാൻ കേട്ടിരിക്കാം, എപ്പോൾ വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാം, ഇനി ഖേദമകന്ന് സുഖിച്ചു വാഴുന്ന നാൾ. ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ സുഖമായിട്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം, അപ്പോൾ വന്നിട്ട് എന്നെ ഉപദേശിച്ചു തന്നാൽ മതി. ആമെങ്കിലാശ ചെന്ന് ആയോധനം ചെയ്ത് രാമാദികളെ വധിച്ചു വരിക നീ. പറ്റുമെങ്കിൽ പോയി രാമനെയും മറ്റു കൂട്ടരെയും കൊന്നിട്ട് വാ, അല്ലാതെ എനിക്ക് ഉപദേശം ഇനിയും കേൾക്കേണ്ടതില്ല. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവ് ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് കുംഭകർണനും മനസ്സിലായി. എങ്കിൽ പിന്നെ യുദ്ധം ചെയ്തിട്ട് വരാം. വ്യഗ്രവും കൈവിട്ട് യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. കുംഭകർണനും അതേ ചിന്താഗതിയാണ്. രഘുവരൻ എന്നെ കൊല്ലുകയാണെങ്കിൽ എനിക്ക് മോക്ഷം കിട്ടുമല്ലോ, അതാണ് ഏറ്റവും എളുപ്പം, എനിക്കത് കിട്ടുമെങ്കിൽ അതാണ് നല്ലത് എന്ന് ഓർത്ത് പ്രാകാരവും കടന്ന് മതിൽ കടന്ന് ഉത്തുംഗ ശൈലരാജാകാരം. ശൈലരാജൻ പർവ്വതരാജന് തുല്യമായിട്ടുള്ള അത്രയും ഉയരവും തടിയും വണ്ണവും ഒക്കെയുള്ള ഒരു രാക്ഷസനാണ് കുംഭകർണൻ. 1000 ഭാരം ഇരുമ്പ് കൊണ്ടുള്ള തൻ ആയുധം, 1000 ഭാരം അത്രയും ഭാരമുള്ള ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ശൂലം, അതാണ് കുംഭകർണൻ്റെ പ്രധാന ആയുധം. അത് കൈക്കൊണ്ട് വാനരസേനയിൽ പൂക്കോരു നേരത്ത് വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ്റെ വരവ് കണ്ടിട്ട് തന്നെ വാനരന്മാരൊക്കെ ഓടാൻ തുടങ്ങി. കുംഭകർണൻ തൻ വരവ് കണ്ട് ആകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട്, വമ്പുള്ള രാക്ഷസൻ ഏവനിവൻ പറകമ്പരത്തോളം ഉയരമുണ്ട് അദ്ഭുതം. ശ്രീരാമചന്ദ്രൻ വിഭീഷണനോട് ചോദിക്കുകയാണ്, ഇതാരാണ്? ഇതുവരെ വന്ന രാക്ഷസന്മാരുടെ ഇരട്ടി വലുപ്പവും ഒക്കെയുള്ള ഇവൻ ആരാണ്? അമ്പരത്തോളം ഉയരമുണ്ട്, ആകാശത്തോളം ഉയരമുണ്ടല്ലോ, അത്ഭുതം തന്നെ. ഇത്തം രഘൂത്തമൻ ചോദിച്ചളവ് അതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ, എൻ്റെ ജ്യേഷ്ഠനാണ്, ശക്തിമാൻ ബുദ്ധിമാൻ അറിവുള്ളവനാണ്, ദേവകുലാന്തകൻ നിദ്രാവശൻ ഇവൻ, ആവതെല്ലാവർക്കും ഏറ്റാൽ ജയിച്ചിടുവാൻ. ഇവൻ നിദ്രാവശനാണ്,
അത് ഒരു വരത്താൽ അബദ്ധം പറ്റിപ്പോയതാണ്. അങ്ങനെ ആറുമാസം ഉറക്കവും ആറുമാസം ഉണർവും ആണ് കുംഭകർണൻ്റെ ഒരു രീതി. അങ്ങനെ നിദ്രാവശനിവനാണ്, പക്ഷേ അവൻ യുദ്ധത്തിൽ വരികയാണെങ്കിൽ അവനെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ഛയാ വിഭീഷണൻ മര്യാദ മറക്കുന്നില്ല. പോയി പൂർവജൻ കാൽക്കൽ വീണിടിനാൻ, ജ്യേഷ്ഠനായ കുംഭകർണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭ്രാതാ വിഭീഷണൻ, ഞാൻ ഭവത് ഭക്തിമാൻ, അങ്ങയോട് എനിക്കിപ്പോഴും ഇഷ്ടം തന്നെയാണ്. പ്രീതിപൂണ്ടെന്നെ അനുഗ്രഹിക്കേണമേ. സീതയെ നൽകുക രാഘവനെന്ന് ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേ. ഖഡ്ഗവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തത് കണ്ട് ഞാൻ. എന്നെ കൊല്ലാൻ വന്നപ്പോഴാണ് ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്ന് സീതാപതിയെ ശരണമായി പ്രാപിച്ചേ. യുദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്ത് പുണർന്നാൻ അനുജനെ. പിന്നെ പുറത്ത് തലോടി പറഞ്ഞിതു, ധന്യനല്ലോ ഭവാൻ, ഇല്ല അകിലേതുമേ, അതിനൊരു വിഷമവുമില്ല, നീയാണ് ധന്യൻ. ജീവിച്ചിരിക്കുക പല കാലം ഊഴിയിൽ, ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ സാധിക്കട്ടെ, അത്രയും കാലം സേവിച്ചുകൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന് നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും, ഭഗവാന്റെ ഉത്തമ ഭക്തനായ നീ ഉണ്ടല്ലോ നമ്മുടെ വംശത്തിൽ ബാക്കിയായിട്ട്. അങ്ങനെ ഉണ്ടാകും, നീയാണ് ഈ വംശത്തെ രക്ഷിക്കേണ്ടവൻ, നാരായണപ്രിയൻ എത്രയും നീയെന്ന് നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. അന്ന് നാരദൻ എന്നോട് പറഞ്ഞിരുന്നു, നീ ഭാഗവതോത്തമനായി തീരുന്നവനാണ്. മായാമയം ഈ പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ. അപ്പോൾ ഇവിടെ അനുഗ്രഹിച്ചാണ് അയക്കുന്നത് ജ്യേഷ്ഠനായ കുംഭകർണൻ. എന്നത് കേട്ട് അഭിവാദ്യവും ചെയ്ത് അതിഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. വിഭീഷണൻ മറുപക്ഷത്താണെങ്കിലും ഇപ്പോഴും സഹോദരന്മാരോട് അത്രയും സ്നേഹമുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണുനീരോടുകൂടെയാണ് തിരിച്ചു വരുന്നത്. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. കുറച്ചു നേരം ആ ഒരു വിഷമത്തിൽ തന്നെയായിരുന്നു വിഭീഷണൻ. ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. എന്നാൽ കുംഭകർണൻ വന്ന സ്ഥിതിക്ക് യുദ്ധം ചെയ്യുക തന്നെ വേണം. ആദ്യം തന്നെ മർക്കടവീരരെ തൻ്റെ കൈകൾ കൊണ്ടും കാലുകളെ കൊണ്ടും എല്ലാവരെയും അടിച്ച് അവിടെ തന്നെ കൊന്നൊടുക്കി. പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്തരെ. നാനാദിക്കുകളിലേക്ക് ഓട്ടം തുടങ്ങി വാനരന്മാർ. മത്തഹസ്തീന്ദ്രനെപ്പോലെ, ഒരു മതയാനയെപ്പോലെ കവികളെ പത്ത് നൂറായിരം കൊന്നാൻ അരക്ഷണാൽ, അരനിമിഷം കൊണ്ടാണ് ഒരു ലക്ഷം കവികളെ ഒറ്റയടിക്കം കൊന്നത്. മർക്കടരാജൻ അത് കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞത് മാറിൽ തടുത്തവൻ. മർക്കടരാജനായ സുഗ്രീവൻ ഒരു മല പറിച്ചെടുത്ത് എറിഞ്ഞു, പക്ഷേ അത് മാറിൽ വന്നിടത്ത് നിന്ന് തടഞ്ഞു. കുത്തിനാൻ ശൂലമെടുത്തതുകൊണ്ടതി വിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ. അങ്ങനെ തൻ്റെ നേരെ വന്ന മലയെ തടുത്തിട്ട് ഒരു ശൂലമെടുത്ത് തിരിച്ച് സുഗ്രീവനെ കുത്തി. അപ്പോൾ വിത്രസ്തനായി വീണു, ബോധരഹിതനായിട്ട് വീണു. അപ്പോൾ അവനെയും ഊക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ. സുഗ്രീവനെയും തോളിലെടുത്തിട്ട്, അവിടെ മോഹിച്ചു വീണ സുഗ്രീവനെ തോളിലെടുത്ത് ആഘോഷത്തോടുകൂടെ തിരിച്ചു നടന്നു. യുദ്ധേ ജയിച്ച് സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനം മഹത് പ്രസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാലിന്യങ്ങളും കളഭങ്ങളും തൂകിനാൽ ആലസ്യമാശു തീർന്നിടുവാൻ ആദരാൽ. ആദ്യമായിട്ടാണ് ഒരു രാക്ഷസൻ വന്ന് ജയിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സന്തോഷത്താൽ അവിടുത്തെ നാരികളൊക്കെ പുഷ്പങ്ങളും മറ്റ് സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ തൂകിയിട്ട് കുംഭകർണനെ സ്വീകരിക്കുകയാണ് കൊട്ടാരത്തിലേക്ക്. എന്നാൽ ആ സമയത്ത് മർക്കടരാജൻ അതേറ്റ് മോഹം വെടിഞ്ഞു. എന്നാൽ ഇതൊക്കെ ഏറ്റിട്ട്, ഇതിൻ്റെയൊക്കെ മണം വന്നിട്ട് സുഗ്രീവൻ്റെ ആ ഒരു ആലസ്യം തീർന്നു. ഉൽക്കടരോഷേണ മൂക്കും ചെവികളും ദന്ത നഖങ്ങളെ കൊണ്ടു മുറിച്ച് ഉടനെ തന്നെ, കാരണം കുംഭകർണൻ്റെ ചുമലിലാണ് സുഗ്രീവനുള്ളത്, ഉടനെ കുംഭകർണൻ്റെ മൂക്കും ചെവികളും തൻ്റെ കൈകളെ കൊണ്ട് മുറിച്ച് കടിച്ച് പറിച്ച് ഇങ്ങോട്ടെടുത്തു.
എന്നിട്ട് അന്തരീക്ഷയെ പാഞ്ഞു, ഒറ്റ കുതിപ്പാണ് അന്തരീക്ഷത്തിലേക്ക്. അങ്ങനെ പോന്നാൻ അതിദ്രുതം തിരിച്ചു വാനരസേനയിലേക്ക് സുഗ്രീവൻ വന്നു. ക്രോധവും ഏറ്റം അഭിമാനഹാനിയും, വലിയ ജയത്തിൽ ജേതാവായിട്ട് വന്നതായിരുന്നു അപ്പോഴാണ് സുഗ്രീവന്റെ ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആക്രമണം. അപ്പോൾ വല്ലാത്തൊരു നാണക്കേടായി. അതുകൊണ്ട് തന്നെ ക്രോധം ഇരട്ടിച്ചു, ഭീതിയും ഉൾക്കൊണ്ടു, പേടിയുമായി. കാരണം വിചാരിച്ചതുപോലെയല്ല. അങ്ങനെ ഈ മൂക്കും ചെവിയുമൊക്കെ മുറിഞ്ഞിട്ട് രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നദ്ധനായെടുത്തു സുമിത്രാത്മജൻ, ലക്ഷ്മണനെടുത്തു. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം. എന്നാൽ കുംഭകർണൻ ഒരു പർവ്വതം പോലെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ മഴ പെയ്താൽ എങ്ങനെയോ അതുപോലെയാണ് ഈ കുംഭകർണൻ്റെ മേൽ വീഴുന്ന അസ്ത്രവർഷങ്ങളൊക്കെ തന്നെ. ദുർവാര ബാണഗണം പൊഴിച്ചിടിനാൻ, തടയാൻ സാധിക്കാത്ത ബാണഗണം തുടരെ തുടരെ അയച്ചുകൊണ്ടേയിരുന്നു. 100,000 വാനരന്മാരെയും വക്ത്രത്തിലാക്കി അടയ്ക്കും അവനുടൻ. കുംഭകർണൻ ചെയ്യുന്നത് 100,000 വാനരന്മാരെ ഒറ്റയടിക്കിങ്ങ് കയ്യിലേക്ക് എടുത്തിട്ട് വായിലേക്ക് ഇടുകയാണ്. എന്നാൽ ആ വാനരന്മാർ കർണനാസാവിലത്തിലൂടെ പുറപ്പെടും. എന്നാൽ ഇവരൊക്കെ തന്നെ കുംഭകർണൻ്റെ ചെവിയിൽ കൂടെയും മൂക്കിൽ കൂടെയും പുറത്തേക്കും വരും. അങ്ങനെ വളരെ രസകരമായ ഒരു യുദ്ധരംഗമാണ് ഇവിടെ പറയുന്നത്. പിന്നെയും വാരി വിഴുങ്ങും, വീണ്ടും അവരെ തന്നെ എടുത്ത് വിഴുങ്ങും അവൻ. തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു. അപ്പോൾ കുംഭകർണൻ വിചാരിക്കുകയാണ്, ഇവിടെ നിന്നിങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ശ്രീരാമചന്ദ്രൻ്റെ അമ്പേറ്റിട്ടാണ് മരിക്കേണ്ടത്, അതുകൊണ്ട് ഇവരെയൊക്കെ അങ്ങോട്ട് തൽക്കാലം വിട്ടേക്കാം. അതാണ്, ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു. ലക്ഷ്മണനാണ് യുദ്ധത്തിന് വന്നത്, പക്ഷേ ലക്ഷ്മണനെ അത്ര ശ്രദ്ധിച്ചില്ല. ലക്ഷ്മണനെ ഉപേക്ഷിച്ച് സത്വരം രാഘവൻ തന്നോടടുത്താൻ, അതുകണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ. കുംഭകർണൻ്റെ വലത്തേ കൈയും ശൂലവും, അവിടെ പിടിച്ച ശൂലവുമൊക്കെ രാഘവൻ ശ്രീരാമചന്ദ്രൻ തൽക്ഷണം തന്നെ ബാണമെയ്ത് അതിനെയൊക്കെ ഖണ്ഡിച്ചു. യുദ്ധാംഗണെ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരും ഒട്ടുമരിച്ചിതു. ഒരുപാട് വാനരന്മാർ മരിച്ചു, അതുപോലെ തന്നെ രാക്ഷസരും മരിക്കുന്നുണ്ട്. വാമഹസ്തേ, ഇടത്തെ കയ്യിൽ മഹാസാലവും, ഒരു വലിയ സാലവൃക്ഷം കൈക്കൊണ്ട് രാമനോടേറ്റമടുത്തു നിശാചരൻ. കുംഭകർണൻ രാമനോടേറ്റു, ഇന്ദ്രാസ്ത്രമെയ്ത് ഖണ്ഡിച്ചാൻ അത് വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ഇന്ദ്രാസ്ത്രമെയ്തപ്പോൾ അത് കൊണ്ടിട്ട് ഇന്ദ്രാരികൾ, അതായത് ഒരുപാട് രാക്ഷസന്മാർ കുറെ മരിച്ചു. ബദ്ധകോപത്തോട് അലറിയടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പുകൊണ്ട് ഉത്തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ. വലിയ നീളമുള്ള കാലുകളും കൈകളുമാണ് ഈ കുംഭകർണനുള്ളത്. അത് അർദ്ധചന്ദ്രാകാരമായ ഒരു വില്ലുകൊണ്ട്, ഒരു അമ്പുകൊണ്ട് അത് എല്ലാം മുറിച്ചു കളഞ്ഞു. വക്ത്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം, എന്നിട്ട് തൻ്റെ വായ ഇങ്ങനെ തുറന്ന് പിടിച്ച് ശ്രീരാമചന്ദ്രനെ വിഴുങ്ങാൻ എന്ന പോലെ വന്ന് കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു. ആ വായ നിറയെ അമ്പുകൾ എയ്തു രഘുത്തമൻ. വൃത്രാരി ദൈവതമായി വിളങ്ങിയിടിനോരസ്ത്രമെയ്ത് ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു. വൃത്രാരി ദൈവതമാവുക എന്നാൽ വൃത്രാരിയായ ഇന്ദ്രൻ, ഇന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന അസ്ത്രം ഇന്ദ്രാസ്ത്രം. ഇന്ദ്രാസ്ത്രമെയ്ത് ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു, ആ തലയെ അങ്ങോട്ട് അറുത്ത് മുറിച്ചു കളഞ്ഞു. അങ്ങനെ വൃത്രാരിതാനും അത് കണ്ടപ്പോൾ ഇന്ദ്രന്റെ മനസ്സ് തെളിഞ്ഞാൻ അതുനേരം. ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ധിയിൽ വീണിതു ദേഹവും അന്നേരം. കുംഭകർണന്റെ ശിരസ് അവിടെ ലങ്കാപുരത്തിന്റെ ദ്വാരത്തിൽ, അവിടെ ആ ഗോപുരദ്വാരത്തിൽ അവിടെ വീണു. ശരീരം അതങ്ങ് മറിഞ്ഞു വീണപ്പോൾ അബ്ധിയിലെത്തി എന്നാണ് പറയുന്നത്. ആ സമുദ്രത്തിലേക്ക് ആ ശരീരം വീണു. അങ്ങനെ കുംഭകർണവധം കഴിഞ്ഞു. ഇത് കണ്ട് നാരദൻ സ്തുതിക്കുകയാണ്. നാരദ സ്തുതി: സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷ ഭുജംഗ ഖഗ അപ്സര വൃന്ദവും കിന്നര ചാരണ കിം പുരുഷന്മാരും പന്നക താപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തിയാ പുകഴ്ത്തിനാർ. എല്ലാവരും ആ സ്വർഗലോകത്തിലെ വിവിധ ലോകത്തിൽ വാഴുന്ന വിവിധ പ്രകാരത്തിലുള്ള ദേവന്മാരാണ്. ചിത്പുരുഷം പുരുഷോത്തമം അദ്വയം,
ചിത് സ്വരൂപനായ ആ ഭഗവാനെ ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥം അൻപോടവതരിച്ചിടിനാൻ. ഭഗവാനെ നേരിട്ട് വന്ന് സ്തുതിക്കാനായിട്ട്, അതാണ് സേവാർത്ഥം അൻപോട് അവതരിച്ചിടിനാൻ. അപ്പോൾ അവിടെ ഭൂമിയിൽ ശ്രീരാമചന്ദ്രന് കാണെ നാരദ മഹർഷി താഴേക്കിറങ്ങി. രാമം ദശരഥനന്ദനം ഉത്പലശ്യാമളം, നല്ല നീലത്താമര പോലെ മനോഹരനായ കോമളം ബാണധനുർധരം പൂർണചന്ദ്രാനനം, പൂർണചന്ദ്രന്റെ മുഖശോഭയോടുകൂടിയ കാരുണ്യ പീയൂഷ പൂർണ്ണ സമുദ്രം. ഭഗവാന്റെ ആ നോട്ടം കാരുണ്യമാണ്, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ആ നോട്ടം. മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമം ആത്മാരാമം ആമോദമാർന്ന് പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപതേ രമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണ നിരാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ട് മായയ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശ്വനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഉള്ളിലെ ജീവസ്വരൂപനായിരിക്കുന്ന ആ പരമാത്മാവാണല്ലോ സുഖം ദുഃഖം ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മായാമനുഷ്യനായി ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി, പ്രപഞ്ചരൂപത്തിൽ വ്യക്തനായും പരമാത്മാവിൻ്റെ രൂപത്തിൽ അവ്യക്തനായും അതിസ്വസ്ഥനായി, ഒന്നിലും ആശങ്കയില്ലാത്ത പൂർണ്ണ ബ്രഹ്മസ്വരൂപമായതിനാൽ അതിസ്വസ്ഥനായി നിഷ്കളനായി, യാതൊരു വിധത്തിലുള്ള കളങ്കവും ഇല്ലാത്ത, അതായത് അംശം അല്ലെങ്കിൽ ഗുണങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് ഒരു കല ഉണ്ടാകുന്നത്, കളാംശം എന്ന് പറയും. അംശസ്വരൂപങ്ങൾക്ക് ഒരു പൂർണ്ണതയില്ല എന്ന് പറയും. എന്നാൽ യഥാർത്ഥ പരമാത്മ സ്വരൂപം നിഷ്കള പരബ്രഹ്മമാണ്. നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്ത വാക്യാർത്ഥമായി, നിഗമാന്തം വേദാന്തം ഉപനിഷത്ത് വാക്യാർത്ഥമായി ചിദ്ഘനാത്മാവായി ശിവനായി നിരീഹനായി യാതൊരു ആഗ്രഹങ്ങളുമില്ലാത്തവനായി, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയുടെ ചക്ഷുരുന്മീലന കാലത്ത് അങ്ങ് കണ്ണു തുറക്കുമ്പോഴാണ് സൃഷ്ടിയും ചക്ഷുർ നിമീലനം കൊണ്ട് സംഹാരവും, അങ്ങ് കണ്ണടയ്ക്കുമ്പോൾ ഇവിടെ സംഹാരവും. രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ഈ ഭൂമിയിൽ അങ്ങ് തന്നെ സൃഷ്ടിച്ച ഈ ഭൂമിയിൽ അസുരന്മാരുടെ ആസുരികമായ അധർമ്മങ്ങൾ വിളയാടുമ്പോൾ ഭഗവാൻ തന്നെ ഓരോ അവതാരങ്ങളെടുത്ത് രക്ഷയും ശിക്ഷിച്ച് അങ്ങനെ അവരെ ശിക്ഷിച്ച് ധർമ്മത്തെയും പരിപാലിച്ച് നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി പ്രകൃതി കാല ആഖ്യനായി, പുരുഷൻ പ്രകൃതി കാലം ഇങ്ങനെയുള്ള പല പേരിലായി ഭക്തപ്രിയനാം പരമാത്മനേ നമ. യാതൊരാത്മാവിനെ കാണുന്നിരെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയ, ഇവിടെ നിരാശ എന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആഗ്രഹവും ഇല്ലാത്ത താപസേന്ദ്രന്മാരാണ് ആ ഭഗവാനെ നിത്യവും കാണുന്നത്. തത് സ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം, അങ്ങനെയുള്ള ആ പരബ്രഹ്മസ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം. ചിത്സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാധാരം, ആദ്യം ഇവിടെ ആദ്യമുണ്ടായിട്ടുള്ള സർവലോകത്തിനും ആധാരമായിട്ടുള്ള ഭഗവാനെ നമോ നമ. ത്വത് പ്രസാദം കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ ത്വത് ബോധമുണ്ടായി വരികയുമില്ലല്ലോ. ഭഗവാനെ ഞങ്ങളൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും എത്ര സാധന ചെയ്താലും ഭഗവാന്റെ പ്രസാദം, ത്വത് പ്രസാദം കൊണ്ടൊഴിഞ്ഞ് അല്ലാതെ മറ്റൊന്നിനാലും ഭഗവാനെ കുറിച്ചുള്ള സത്യം, അതാണ് ത്വത്ബോധം, ഉണ്ടായി വരികയുമില്ലല്ലോ. ഭഗവാൻ എപ്പോഴാണ് പ്രസാദിക്കുക ഒന്നും നമുക്കറിയില്ല. നമുക്ക് സാധന ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ഭഗവാന്റെ പ്രസാദം എന്നുണ്ടാവുന്നുവോ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സത്യം പ്രകാശിക്കും. ത്വത്പാദ പത്മങ്ങൾ കണ്ട് സേവിപ്പതിൻ ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിത് പുരുഷപ്രഭോ നിൻ കൃപാവൈഭവം. ഇപ്പോഴെനിക്കിങ്ങനെ വന്ന് കാണാൻ സാധിച്ചതും ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം മാത്രമാണ്. എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗത്പതേ. ഭഗവാനെ ഇതേ രൂപത്തിൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു വാഴണമേ ഭഗവാനെ.
കോപ കാമ ദ്വേഷ മത്സര കാർപ്പണ്യ ലോഭ മോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ. നമ്മുടെ മുക്തിമാർഗത്തിന് തടസ്സം എന്തൊക്കെയാണ്? ആഗ്രഹങ്ങൾ, അതുവഴി കോപമുണ്ടാകുന്നു. ആ കാമം നമുക്ക് ദ്വേഷത്തിന് വഴിവെക്കുന്നു, മറ്റുള്ളവരോട് മത്സരിക്കുന്നു. കാർപ്പണ്യം എന്നാൽ ദാരിദ്ര്യം, അതായത് അറിയേണ്ടത് അറിയാത്തതായിട്ട് ഒരാളിരിക്കുമ്പോൾ അതാണ് കാർപ്പണ്യദോഷം. ഇത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാർപ്പണ്യദോഷം എന്നതുകൊണ്ട് അജ്ഞാനം എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു തരത്തിൽ കൃപണസ്യ ഭാവം ദാരിദ്ര്യം, അതായത് ആ ഒരു ജ്ഞാന ദാരിദ്ര്യം എന്ന് എടുക്കാം. അല്ലാത്തത് ആ ദാരിദ്ര്യം കൊണ്ട് അത് ഭക്തിക്ക് തടസ്സമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ജ്ഞാന ദാരിദ്ര്യം കൊണ്ട് നമുക്ക് മുക്തിയെ കിട്ടാതെ വരുന്നു. അതുപോലെ ലോഭം, ഇനിയും വേണം ഇനിയും വേണം എന്ന ചിന്ത. മോഹം, ഈ ലോകം സത്യമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടുള്ള മോഹം. ഇങ്ങനെയുള്ള ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ. ഈ മായയിൽ കൂടുതൽ പോകുന്നവരിൽ ഇത്തരം ദുർഗുണങ്ങൾ പ്രബലമായിരിക്കും. അതുകൊണ്ട് ഈ ദുർഗുണങ്ങളെ ആർക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നുവോ അവർക്ക് മാത്രമേ മുക്തിമാർഗത്തിലൂടെ ചരിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അതിനും ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം വേണം. ത്വത്കഥാ പീയൂഷ പാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച് അനാരതം, എല്ലായ്പ്പോഴും അങ്ങയെ ധ്യാനിച്ച് ത്വത്പൂജയും ചെയ്ത് നാമങ്ങൾ ഉച്ചരിച്ച് ഈ പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. നാരദൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ മുഴുവനും അങ്ങയുടെ ചരിതങ്ങൾ പാടിപ്പാടി ഇങ്ങനെ നടക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമാ രമാപതേ. പാതിയും പോയതു ഭൂഭാരം. ഇന്ന് കുംഭകർണൻ വധിക്കപ്പെട്ടതോടുകൂടെ ഭൂമിയുടെ ഭാരം പകുതി തീർന്നു. നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊല്ലുകയാൽ ഭൂഭാരം ഇന്ന് നീ ബാധിച്ച ഭൂമിയെ ബാധിച്ച ആ ബാധ കുംഭകർണനെ നീ കൊന്നുവല്ലോ. ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും സാക്ഷാൽ അനന്തനായിരിക്കുന്ന ലക്ഷ്മണനും നാളെ മേഘനിനാഥനെ കൊല്ലും ആയോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്ന് ജഗത്രയം രക്ഷിച്ചുകൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു. മാനവവീര ജയിക്ക ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് അനുവാദവും കൈക്കൊണ്ട് വേഗേന പോയി മറഞ്ഞിടിനാൻ അന്നേരം. ഇങ്ങനെ നാരദ മഹർഷി ആ യുദ്ധക്കളത്തിൽ നേരിട്ട് വന്ന് ശ്രീരാമചന്ദ്രനെ സ്തുതിച്ച് തിരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോയി.